നമ്മളൊരു പോസ്റ്റ് പുതുപ്പള്ളി ആണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് നമ്മൾ കടന്നുപോയത് പുതുപ്പള്ളി വോട്ടെടുപ്പ് ദിനമാണ് അല്ലെ? അപ്പൊ വോട്ടെണ്ണൽ ദിനമാണ്. അപ്പൊ ആ ദിനത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ ബിജു? നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും ഇപ്പൊ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, വോട്ടെണ്ണൽ എന്ന് പറയുന്നത്, അല്ലെ വോട്ടെടുപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം നൽകുന്ന ഒരു ഘടകമാണ്. കാരണം അതിലൊരു പുതിയ അതിന്റെ റിപ്പോർട്ടിങ്ങിലും അതിന്റെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിലൊക്കെ ഒരു പരീക്ഷണം നടത്തുകയും അത് പ്രേക്ഷകരാകെ സ്വീകരിക്കുകയും ചെയ്തു എന്ന ഒരു അനുഭവം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പം ഞാൻ ഈ വോട്ടെണ്ണൽ ദിവസം അതിന് തലേ നോക്കി ആവുമ്പോഴേക്കും നാളെ തകർക്കണ്ടേ എന്ന് നമ്മുടെ എല്ലാ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അല്ലെങ്കിൽ നമ്മളെ അറിയാവുന്നവരൊക്കെ ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു എന്താണ് ഒരു സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. നാളെ നമ്മൾ തകർക്കണമല്ലോ, എല്ലാവരും വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഭാരം തുടക്കത്തിൽ ഈ വോട്ടെണ്ണലിൻ്റെ ആദ്യ മണിക്കൂറുകളിൽ ഈ സ്ഥാനാർത്ഥിക്കൊക്കെ ഉള്ളതുപോലെ എനിക്കും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ എൻ്റെ മാത്രം അനുഭവമായിരിക്കും. അപ്പോൾ നമുക്ക് പക്ഷേ എസ്കേൻ്റെ കൂടെ നിന്ന് കഴിയുമ്പോൾ എസ്കേൻ അത് എങ്ങനെയെങ്കിലും നമ്മളുടെ മനസ്സിൽ നിന്ന് അത് കളയും. നമ്മൾ വളരെ വേഗത്തിൽ പിന്നെ റിലാക്സ് ചെയ്ത് നമ്മൾ എനർജി ഫ്ലോ എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ അതിനൊപ്പം അങ്ങ് പോവാം. പിന്നെ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 1 മണി വരെ നമ്മൾ തുടർച്ചയായി നിൽക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാവാറില്ല. നമ്മുടെ ആകെ ഒരു ആശങ്ക ശബ്ദം പോകരുത് എന്നുള്ളതാണ്. അപ്പൊ അതിന് ചില പൊടിക്കൈകളൊക്കെ നമ്മൾ ചില പൊടിക്കൈകളൊക്കെ ഉണ്ട് ശബ്ദം നിലനിർത്താൻ. പ്രത്യേകിച്ച് ഇത്തവണ എനിക്ക് ഒരു വെല്ലുവിളി കൂടി ഉണ്ടായിരുന്നത് ഈ പരസ്യപ്രചാരണം അവസാനിക്കുന്നതിന്റെ ദിവസങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ആ സമയത്ത് നമുക്ക് ഇവിടെ മറ്റു ചില തിരക്കൾ, ഹാഷ്മിക്കൊക്കെ ചില തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദിവസങ്ങളിലും ഞാൻ കുറെ എനർജി ശബ്ദം എടുത്തെടുത്ത് കുറച്ച് ഏതാണ്ട് ഉച്ച തൊട്ട് വൈകുന്നേരം വരെ അങ്ങനെ. അപ്പോൾ എന്റെ ശബ്ദം ഒന്ന് ഇടയ്ക്കൊന്ന് പതറിയിരുന്നു. പക്ഷേ കൗണ്ടിങ് ഡേയിൽ അത് ബാധിക്കാതിരിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് ബാധിച്ചില്ല. 1 മണി വരെ തിരക്കിടില്ലാതെ പോയി. എല്ലാവരും യൂട്യൂബിലൊക്കെ ആണെങ്കിലും നല്ല അതായത് കപിൽ ദേവിന്റെ ഒരു ഇന്റർവ്യൂ വീക്കിൽ വായിച്ചു. അപ്പൊ അതിനകത്ത് കപിൽ ദേവിനോട് ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ മത്സരം നടക്കുമ്പോൾ ആ മത്സരം ഭയങ്കര ടഫായിരിക്കുമല്ലോ, അപ്പൊ നിങ്ങളുടെ മേൽ സമ്മർദ്ദം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കപിൽ ദേവ് പറഞ്ഞു, ഏത് ടീമാണെങ്കിലും ഗ്രൗണ്ടിൽ ഞങ്ങൾ കളിക്കുമ്പോൾ ഒരുപോലെയാണ്, ഒരു എതിർ ടീമിനോട് കളിക്കുന്നു എന്നുള്ളൂ. പക്ഷേ ഒരു കാപ്പി കുടിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ ആ കാപ്പി കൊണ്ടുതരുന്ന ആൾ ഇപ്പൊ ചോദിക്കും, തകർക്കണം, പാകിസ്ഥാനെ തോൽപ്പിക്കണം, അവിടെയാണ് അവിടെയാണ് സമ്മർദ്ദം ഉണ്ട്. അതുപോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കുറെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. അവരും ഈ വോട്ടെണ്ണലിന്റെ ദിവസം ഇതുപോലെയുള്ള മാജിക്കുകളും ഒക്കെ ആയിട്ട് ഇറങ്ങും. അപ്പോൾ ആളുകൾ ചോദിക്കും, നിങ്ങൾ മറ്റേ തകർക്കണം എന്ന് പറയുമ്പോഴാണ് സ്വാഭാവികമായിട്ടും നമുക്ക് സമ്മർദ്ദം ഉണ്ടാകുന്നത്. എനിക്ക് തോന്നിയ ഒരു കാര്യം, നമ്മുടെ വിജയകുമാർ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മള് വേറെ ചാനലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ വിജയകുമാർ ഭയങ്കര സീരിയസ് ആയിട്ട് റിപ്പോർട്ടിംഗ് മാത്രം ചെയ്യുന്ന ഒരാളെന്നുള്ളതായിരുന്നു. നമ്മുടെ ഈ ചാനലിൽ വന്ന് ഇലക്ഷൻ ഡേ വരുമ്പോഴാണ് വിജയകുമാറിന്റെ വേറൊരു വശം, അത് ഓരോ വർഷം ചെല്ലുന്ന ഓരോ പുതിയ സാധനം വരുന്നുണ്ട്. വേറൊരു വശം ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കുക, ചിലപ്പോൾ അവർ മറന്നുപോയി കാണും. അപ്പോ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ചില ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണോ നമ്മൾ തുടങ്ങിയ സമയത്ത്, ഇതെന്താണ് ഇങ്ങനെ? അപ്പൊ ഇവര് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ചന്തയായി മാറിയോ എന്നൊക്കെ. വിജയൻ തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ചന്തയാണോ? അപ്പൊ വിജയൻ പറയുന്നത്, ഇത് ഈ ഇലക്ഷൻ ചന്തയാണ്, ഇത് വാർത്തയുടെ ചന്തയാണ്, ഇത് പൊളിറ്റിക്കൽ മാർക്കറ്റ്, പൊളിറ്റിക്കൽ രാഷ്ട്രീയ ചന്ത, പൊളിറ്റിക്കൽ മാർക്കറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോ ഒരു ഒരു പെട്ടെന്നൊരു ക്വിക്ക് നമ്മളൊരു ഒന്നുകൂടി ഒന്ന് ബാക്കിലേക്ക് പോകുന്നു. എന്നിട്ട് നമ്മൾ നോക്കുന്നു ആ ഇലക്ഷൻ ഡേയുടെ അന്ന് നിങ്ങളെ ത്രസിപ്പിച്ച ആ വോട്ടെണ്ണൽ കൗണ്ടിംഗ് ഡേ, ഇലക്ഷൻ ഡേ അല്ല, കൗണ്ടിംഗ് ഡേ, കൗണ്ടിംഗ് ഡേയുടെ അന്ന് നമ്മൾ ത്രസിപ്പിച്ച ആ ചെറിയൊരു എയ്ഡ് നിങ്ങൾക്ക് കാണാം. അശ്വിൻ പറഞ്ഞു വന്നത്, അശ്വിൻ പറഞ്ഞു, സോറി അശ്വിൻ, അതിനിടയ്ക്ക് ആവശ്യമില്ലാത്ത ഒരു കവിത കയറി വന്നതാ പ്രശ്നം പറ്റിയത്. പറയാ അശ്വിൻ, മനസ്സോട് നിർത്തിയ സ്കേ, മനസ്സോട് നിർത്തിയ. ഇനി നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് നമ്മളുടെ നമ്മളെല്ലാവരും വളരെ ഹാർട്ട് ബീറ്റ് കൂടി നോക്കിയിരുന്നത് ഇലക്ഷൻ റിസൾട്ടിന് വേണ്ടി മാത്രമല്ല, യൂട്യൂബിലെ നമ്മളുടെ പ്രേക്ഷകർ എങ്ങനെ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറേ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെയും ആളുകൾ എങ്ങനെ കൂടിക്കൊണ്ടുവന്നു. പക്ഷേ ഒരു ഘട്ടത്തിൽ നമ്മളെ ഒരു അൺബീറ്റൺ ആയിട്ട് നമ്മളങ്ങ് ഉയർന്നു വന്നു അല്ലേ? ഒരു 2.5-3 ലക്ഷത്തിനടുത്തേക്ക് നമ്മുടെ ഒരു വ്യൂവർഷിപ്പ് വന്നു. അത് പ്രേക്ഷകർ നിങ്ങൾ നൽകിയിട്ടുള്ളൊരു പിന്തുണയാണ്. ഈ സന്ദർഭത്തിൽ അതിനുശേഷം ഇതാദ്യമായിട്ടാണ് എല്ലാ അവതാരകരും പ്രേക്ഷകരെ കാണാനൊരു അവസരം കിട്ടുന്നത്. അതിനുള്ളൊരു നന്ദി നമ്മൾ രേഖപ്പെടുത്തുകയാണ്. പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയ പിന്തുണ അതാണ്, തുടർന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം, അതിനുള്ള നന്ദി ഞങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു. ഉന്മേഷ്, ഈ കൈൻഡ് ഓഫ് ഇപ്പോൾ വിജയൻ, ഹാഷ്മി, എസ് കെൻ്റെ കൂടെ ചേരുമ്പോൾ അവരൊരു വേറൊരു കോംബോ ആണ്. ആ കൈൻഡ് ഓഫ് ഒരു ചടുലമായ അല്ലെങ്കിൽ ആളുകളെ ത്രസിപ്പിക്കുന്ന, അവരെ എൻ്റർടൈൻ ചെയ്തുകൊണ്ടാണ് ഈ കൗണ്ടിംഗ് ഡേ മുഷിയാതെ കൊണ്ടുപോവുകയാണ്. ആ ഒരു ശൈലി ഉന്മേഷിനില്ല, ഉന്മേഷിന്റെ വേറൊരു തരം ശൈലിയാണ്. അപ്പൊ ഇത് കാണുമ്പോൾ എന്ത് തോന്നുന്നു? കുറച്ചുകൂടി
എല്ലാം അങ്ങനെ പറ്റുന്നില്ല എന്ന് തോന്നാറില്ല, ഓരോരുത്തർക്കും ഓരോ ശൈലിയാണല്ലോ. അപ്പോൾ അത് പറ്റുന്നവർ ആ ശൈലി പിന്തുടരുക, നമ്മൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ വാർത്ത അവതരിപ്പിക്കുക, അങ്ങനെ മാത്രമേ തോന്നാറുള്ളൂ. പക്ഷേ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു ഗായിക സുജാതയുടെ ആണെന്ന് തോന്നുന്നു ഒരു വോയിസ് ക്ലിപ്പ് വന്നത്. സാധാരണഗതിയിൽ മടുപ്പിക്കുന്നതാണ് ഈ കൗണ്ടിങ് ദിനത്തിലെ ടി വി കാണലെന്ന് പറയുന്നത്, പക്ഷേ ഒരു മടുപ്പുമില്ലാതെ ഞാൻ മുഴുവൻ സമയവും ഇത്തരത്തിലിരുന്ന് കണ്ടു എന്ന് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് ആ സമയത്ത് വന്നത് ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് ആളുകൾക്ക് ആസ്വാദ്യകരമായ രീതിയിൽ അവതരണം മാറുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണല്ലോ. ഹോണസ്റ്റ് ആയിട്ട് മറുപടി പറയണം. ഇപ്പോൾ ക്രിസ്റ്റീന ഇതിനകത്ത് ഒരു ആങ്കർ അല്ലായിരുന്നു എന്ന് വിചാരിക്കും. ഇപ്പോൾ പുറത്തു നിന്നൊരാൾ, ഇപ്പോൾ ടീച്ചിങ് പ്രൊഫഷണലായിരുന്നു, അപ്പോൾ ക്രിസ്റ്റീനെ പുറത്തു നിന്ന് കാണുകയാണെങ്കിൽ 24 ക്രിസ്റ്റീനയുടെ ഒരു ഓപ്ഷൻ ആകുമായിരുന്നു, അല്ലെങ്കിൽ ഈ കൈൻഡ് ഓഫ് അക്കൗണ്ടിംഗ് ഡേ അന്ന് 24 കാണണം എന്ന് തീരുമാനിക്കുമായിരുന്നു. തീർച്ചയായിട്ടും ഗോപി, ഇല്ലില്ല, എനിക്ക് ഈ തമാശയും കുറച്ച് കളിചിരികളൊക്കെ ഇഷ്ടമുള്ള കാര്യം, കാരണം ഞാൻ പഠിപ്പിക്കുമ്പോഴാണെങ്കിലും ഇക്കണോമിക് സബ്ജക്റ്റ് ആണ് പഠിപ്പിച്ചിരുന്നത്. പക്ഷെ അത് ഒരിക്കലും ഞാനത് സീരിയസ് ആയിട്ടല്ല, എത്രത്തോളം നമുക്കൊരു ഫണ്ണി എലമെന്റ് അതിനകത്ത് കൊണ്ടുവരാമോ അത്രത്തോളം കൊണ്ടുവരുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള അവതരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ നന്നായി എൻജോയ് ചെയ്യും. പിന്നെ ഉന്മേഷിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആ കലാശക്കൊട്ട ദിവസം വിജയന്റെ കൂടെ ഉന്മേഷും ഏകദേശം അതേപോലെ തന്നെ ആ ഒരു റേഞ്ചിലേക്ക് വന്ന ഒരു കാഴ്ച കുട്ടിക്കലാശ ദിവസം ഉന്മേഷ് അതിന്റെ ആ ആവേശം അതേപോലെ തന്നെ ഉൾക്കൊണ്ട് കൊണ്ടുവന്നു എന്നുള്ളു. അപ്പൊ എനിക്ക് തോന്നുന്നു ഉന്മേഷും ആ ഒരു മാറ്റത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ ഗോപി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം 100% ഞാൻ എൻജോയ് ചെയ്യും. എല്ലാ കാര്യങ്ങളിലും ഒരു അല്പം ഫൺ, അല്പം കോമഡി, അതെനിക്ക് ഇഷ്ടം. ചില സമയത്ത് കോമഡി ചിരിച്ചു വശം. നമ്മൾ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇത് കണ്ടിട്ടുള്ളതാണ്. അത് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ പോലും എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് വിജയേട്ടൻ എന്ന ഈ ഇതിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, അരിക്കൊമ്പൻ്റെ കാര്യം പറഞ്ഞത് ഞാൻ വിജയേട്ടനോട് കൺവേ ചെയ്തിട്ടുമുണ്ട്. പല രാജ്യങ്ങളിൽ നിന്ന് വരെ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് വിജയകുമാർ അടിപൊളിയാണ്, ഹാഷ്മി അടിപൊളിയാണ്, അതുപോലെ നമ്മൾ പറയുന്ന പോലെ SKN അടിപൊളിയാണ്, ചെയ്യുന്ന ആളുകളുടെ അതെ നമ്മുടെ അതെ ഞാൻ പറയുന്നത്, നമ്മള് വാർത്ത എന്ന് പറയുന്നത് ഭയങ്കര കടിച്ചു പിടിച്ചിങ്ങനെ ഓണെയർ വളരെ സ്റ്റിഫായിട്ട് ചിരിക്കാൻ പാടില്ല, ഒരു ഈച്ച മുഖത്ത് വന്നിരുന്നാൽ പോലും അനങ്ങാൻ പാടില്ലാത്ത രീതിയിൽ വാർത്ത വായിക്കുന്നത് കണ്ടാണ് പല നമുക്കതാണ് ശീലം. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നത് 24 വന്നതേ പിന്നെയാണ് മലയാളം ന്യൂസ് ഇൻഡസ്ട്രിയിൽ. അതിൽ യാതൊരു തർക്കവുമില്ല, അത് തന്നെ ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നത് അതിൽ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പറയാനില്ല, പക്ഷെ അത് ഈ രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ളത് ഒരു പക്ഷെ ജനങ്ങൾക്ക് പുതിയൊരു ആ ഒരു അനുഭവമായിരിക്കും. അത് 24 വന്നതേ പിന്നെയാണ് അവർക്കുണ്ടായിട്ടുള്ളത്. അതായത് അതിൽ ജനങ്ങൾ ആസ്വദിച്ചിട്ടുണ്ട്, അവരെ എൻജോയ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയധികം വ്യൂസ് നമുക്ക് വന്നത്, അതിൽ യാതൊരു സംശയവും ഇല്ല. റീജിത്ത് ആ സമയം അപ്പൊ അന്ന് നമ്മൾ ഡെസ്കിൽ ഉണ്ടായിരുന്നു, റീജിത്ത് റൺ ഡൗൺ ആണ് മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ റീജിത്തിന് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ റീജിത്ത് ഒരു ഫോൺ, രണ്ട് ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ആർക്കാണ് കൂടുതൽ വ്യൂസ്, അവർ കയറി അല്ലെ, നമ്മളത് പിന്നാലെ കയറി, നമ്മളെ തൊട്ട് അതെ നമ്മളെ ആവേശം കയറി നമ്മൾ അല്ലെ അങ്ങനെ. അപ്പൊ ഒരേ സമയം നമ്മൾ ഇലക്ഷൻ റിസൾട്ടും നമ്മൾ നോക്കുന്നുണ്ട്, അതേ സമയം നമ്മുടെ കോമ്പറ്റീറ്റർ ഏത് ലെവലിലേക്കാണ് ഉയരുന്നത്, നമ്മൾ നമുക്ക് ആ സപ്പോർട്ട് കിട്ടുന്നുണ്ടോ നോക്കിയല്ലേ. അതെ, തീർച്ചയായും തെരഞ്ഞെടുപ്പ് ഒരു വലിയ ഉത്സവം തന്നെയാണ് നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം. വാർത്തകളിൽ ഏറ്റവും നമ്മൾ ആഘോഷിക്കുന്ന, നമ്മൾ വലിയ ആവേശത്തോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതാണ് ഇലക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു കോംബോ ഉണ്ട്, അത് എല്ലാ കാലത്തും മികച്ചു നിൽക്കുന്നതാണ്, പ്രേക്ഷകർ സ്വീകരിക്കുന്നതാണ്. നമുക്ക് എതിരാളികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഏത് തരത്തിലാണ് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ആ ഘട്ടത്തിൽ വിലയിരുത്തും പരിശോധിക്കും ഏത് തരത്തിലാണത്. അപ്പൊ അതിന്റെ ഭാഗമായി നമ്മളെല്ലാം ചെക്ക് ചെയ്യും. പിന്നെ ട്രൂ സ്പിരിറ്റ്, അതെ അതെ തീർച്ചയായും. പിന്നെ ഇതൊരു ഉത്സവമാണ്, ആളുകൾ ഒരു വലിയ ആവേശത്തോടു കൂടിയാണ് ഈ റിസൾട്ടിനെ കാത്തിരിക്കുന്നത്. അതേ ആവേശം അതേ രസകരമായ രീതിയിൽ അവരുടെ അതേ ഫീലിൽ നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ കാട്ടക്കടയിലെ കുട്ടിയുടെ വാർത്തയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ആവേശത്തിലല്ലല്ലോ, വേറൊരു രീതിയിലാണ് ആ വാർത്തയെ കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ അതേ ഗൗരവത്തോടു കൂടിയാണ്, ഇതിന് ഗൗരവമില്ല എന്നല്ല, പക്ഷെ കുറച്ചുകൂടി ആളുകൾ വളരെ രസകരമായി എന്തായിരിക്കും ഇലക്ഷൻ റിസൾട്ട് എന്നുള്ള ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സമയത്ത് കുറച്ച് തമാശയും, എന്നുവെച്ചാൽ അതിൻ്റെ വാർത്തയുടെ റിസൾട്ടുകൾ ഒന്നും ചോർന്നു പോകാതെ ആരാണ് മുന്നിൽ, എത്ര വോട്ടിനാണ് മുന്നിൽ, ഏത് ബൂത്തിലാണ് മുന്നിൽ എന്നുള്ള എല്ലാ വിവരങ്ങളും പങ്കുവെച്ചുകൊണ്ട് തന്നെ ആളുകളെ രസകരമായി അതിലേക്ക്. ക്യാമറാമാൻ, നമുക്ക് ചായയും വെള്ളവും കൊണ്ടുതരുന്ന ചേച്ചിമാർ എല്ലാവരും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്കുണ്ടായ അനുഭവം അല്ലേ. അതൊരു ഡിഫറന്റ് എക്സ്പീരിയൻസ് അല്ലേ, അവരെല്ലാവരും വന്നിട്ട് ഈ ഇലക്ഷന്റെ ഒരു മൂഡിലാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അതുപോലെ തലേദിവസം രാത്രി പണ്ട് നമ്മൾ ചെറുപ്പത്തിലെ ഒരു കല്യാണ വീട്ടിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ, ശരിക്കും നമ്മളൊരു കല്യാണ വീട്ടിലിരിക്കുന്ന, നമുക്കിവിടെ അങ്ങനത്തെ എന്ത് ഇവന്റ് വന്നാലും അങ്ങനെ, അതിപ്പോ ഇലക്ഷൻ തന്നെ അങ്ങനെയാണെന്നില്ല, ഓണമാണെങ്കിലും ഏത് സെലിബ്രേഷൻ വന്നാലും നമുക്ക് അങ്ങനെയാണ്. പ്രത്യേകിച്ച് രാവിലെ തന്നെ വന്നിട്ട് റീതിന്റെ പോലെ തന്നെയായിരുന്നു ഞാനും, ഞാൻ ആദ്യത്തെ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന രണ്ടുപേരെ നോക്കിക്കൊണ്ടേയിരിക്കും. അപ്പൊ
എന്താണ് അവര് കേറുന്നു അവര് കേറുന്നു ഇങ്ങനെ പറഞ്ഞു പ്രേക്ഷകർക്ക് ചെറിയൊരു കുറച്ച് കുറയുന്നുണ്ടോ മെസ്സേജ് അയച്ചു നമ്മൾ സീരിയസ് ആയി കഴിയുമ്പോൾ ഞാൻ അത്രയും കീൻ ആയിട്ട് ഒബ്സർവ് ചെയ്യായിരുന്നു കാരണം നമുക്ക് അപ്പോഴാണ് മനസ്സിലാവണം ഇതൊക്കെ നമ്മൾക്ക് നമ്മളിലേക്ക് ഒരു ആവേശമായിട്ട് ഇതൊരു പടരുന്നുണ്ട് അതെ പക്ഷെ ഈ അപ്പാർട്ട് ഫ്രം ജോക്സ് ഈ തമാശകളൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒരു തെറ്റും വരുത്താതെ അല്ലെ കൃത്യതയോടുകൂടി ആ റിസൾട്ട് വേഗം എത്തിക്കുക പക്ഷെ ഇതിനകത്ത് ആളുകളെ പിടിച്ചു നിർത്താൻ നമുക്ക് ചില ഒരു അല്ലെ ഗിമ്മിക്ക് അതായത് എസ് കെ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ ഈ റിസൾട്ട് പറയുന്നതിനിടയ്ക്ക് നമ്മൾ അനാലിസിസിലേക്ക് പോകേണ്ടതുണ്ട് അനാലിസിസ് നമുക്കിത് കഴിയട്ടെ ഇത് സമയത്ത് നമ്മൾ ആ സമയത്ത് ഇത് അവിടെ എത്ര ഇവിടെ എത്ര അവർക്കെത്ര ഇവർക്കെത്ര അതാണ് അതായത് യു ഡി എഫ് എത്ര എൽ ഡി എഫ് എത്ര അല്ലെ ബി ജെ പി എത്ര അല്ലെങ്കിൽ പുതുപ്പള്ളിയിലാണെങ്കിൽ ഏത് ബൂത്തിൽ ഏത് പഞ്ചായത്ത് അത് മതി അനാലിസിസ് വേണ്ട എനിക്കൊന്ന് അതാണ് നല്ലത് ആ സമയത്ത് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ് അല്ലെ ഇത്തവണ പിന്നെ ഞാൻ ഒരു കാര്യം കൂടി ചെയ്തത് അത് യാദൃശ്ചികമായി എന്റെ മനസ്സിൽ അന്നേരം വന്നാണ് ഞാൻ ഒരു കോട്ടയംകാരനായതുകൊണ്ട് ഞാനൊരു കോട്ടയം ഒരു ശൈലി കേൾക്കാം എന്റെ പാലാഴി അശ്വിൻ പാലാഴി പറയൂ പാലാഴി ബോധം കെട്ട് വീണാണ് അശ്വിൻ പാലാഴി പറയൂ അവിടെ എന്നാ പറ്റുന്നത് എന്നാണ്ടാ വൈകുന്ന് പറയുന്നത് എന്നാടാ എന്നാ ശരി ഏതായാലും ഇത്രയൊക്കെ കോമഡി വേണോ അതായത് താക്കോല് കാണാതെ പോയ സമയത്ത് അല്ലെ അപ്പോ ഈ ചില സമയത്ത് നമുക്ക് എന്ത് പറയണമെന്ന് തോന്നാതിരിക്കുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ കയറി ഇങ്ങോട്ട് എനിക്ക് പറ്റില്ല എന്തായാലും എന്നെ സംബന്ധിച്ച് സത്യത്തില് വളരെ അങ്ങനെ നമ്മളിങ്ങനെ ഇരിക്കുക റിസൾട്ട് ഇപ്പൊ വരും അറിയോ കല്യാണത്തിന്റെ ദിവസേ ഒരു പെട്ടി ഉണ്ടാവും വധുവിന്റെ കൂടെയുള്ള ഒരാളെ ആ പെട്ടി കാണാതെയോ അതെ അതെ